അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഈ മനസ്സിലുള്ള മുറാദുകളെ ഹാസിലാവാൻ വല്ല ദിക്കുകളോ നിർദ്ദേശങ്ങളോ മഹാന്മാർ പറഞ്ഞിട്ടുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നല്ല ഒരു ചോദ്യമാണ്. മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവാൻ മഹാന്മാർ വല്ല നിർദ്ദേശങ്ങളോ ദിക്റുകളോ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നല്ല ചോദ്യം. മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവാൻ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ദുആ ചെയ്യണം. ഇവിടെ ഈ ചോദ്യത്തിൽ നിന്ന് മറുപടി ആയിട്ട് പറയുന്നത്, മഹാനായ ഇമാം ഷിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു അവിടത്തെ സഅദത്തു ദാറൈൻ എന്ന കിതാബിൽ പറയുന്ന ഒരു ഉത്തരമുണ്ട്. അള്ളാഹുവിന്റെ ഇസ്മുകൾ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് ഓരോ ഇസ്മുകൾക്കും ഓരോ മഹത്വങ്ങളുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ദിക്റാണ് ഒന്നാമത്തെ ദിക്ർ, യാ അല്ലാഹ് എന്നുള്ള അള്ളാഹുവിന്റെ നാമം. ഈ ദിക്റ് ഒരാൾ വെള്ളിയാഴ്ച ദിവസം ജുമയുടെ മുന്നോടിയായിട്ട് വുളു എടുത്തതിന് ശേഷം 200 തവണ പതിവാക്കി കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ, അവൻ എന്താണോ ഉദ്ദേശം വെച്ചത് ആ മുറാദ് അള്ളാഹു നടത്തി കൊടുക്കുമെന്ന് ഇമാം ഷിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ വെള്ളിയാഴ്ച ദിവസം ജുമയുടെ മുന്നോടിയായിട്ട് ചൊല്ലണം. അപ്പോ സഹോദരിമാരെന്ത് ചെയ്യാം, അവർക്ക് വീട്ടിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ അത് ദുഹറായിരിക്കും. അവർ ദുഹറിന് മുന്നോടിയായിട്ട് വെള്ളിയാഴ്ച ദിവസം ഈ ദിക്റിനെ 200 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവരെ മനസ്സിലുള്ള മുറാദുകളെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് മഹാനായ ഇമാം ഷിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു പഠിപ്പിച്ചതായി കാണാൻ കഴിയും. അള്ളാഹു ദിക്റുകൾ പതിവാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ ഹഖ് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള മുറാദുകളെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. നിങ്ങൾ ദുആ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.